ചാണകത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ചേരുവ ചേർക്കാൻ പറഞ്ഞത്. ഇത് ഉണ്ടാക്കിയത് തമിഴ്നാട്ടിലെ ഡോക്ടറാണ്, MBBS MD ഡോക്ടറാണ്, നടരാജൻ എന്ന് പറഞ്ഞ. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പഠിപ്പിക്കുന്നത്. ഇത് ഒരു ക്ലാസ് രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മിസ്സാകാതിരിക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് പഞ്ചഗവ്യം എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതിൽ രണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിൽ കള്ള്, തെങ്ങിൻ്റെ കള്ള് ചേർക്കുന്നുണ്ട്, അതുകൂടാതെ പഴവും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് ഇത് പഠിക്കാനുള്ള വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഒന്ന്, ചാണകം, മൂത്രം, പാല്, തൈര്, നെയ്യ്, ഇതഞ്ച് സാധനമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരല്പം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്തിരി കള്ള് ചേർക്കും. അപ്പം നമ്മൾ ഇത് ചെയ്യാൻ പോണത്, ഇത് ചാണകമാണ് ആദ്യം ചെയ്യേണ്ടത്. ചാണകം എന്ന് പറഞ്ഞാൽ പച്ച ചാണകം എടുത്തിട്ട്, അതായത് അതാത് പശുവിൻ്റെ അന്നന്ന് ഇടുന്ന ചാണകമാണ് ഏറ്റവും നല്ലത്, നാടൻ പശുവിൻ്റെ. പക്ഷേ നാടൻ പശുവിന് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ ജേഴ്സി പശു, സിന്ധി പശു, അതുപോലത്തെ ചാണകമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാണകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാം, പണ്ട് നമ്മുടെ വീടുകളെല്ലാം ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ച ഒരു സാധനമാണ് ചാണകം. ആദ്യം നമ്മൾ എടുക്കാൻ വേണ്ടത് ഒരു 2.5 കിലോ ചാണകം, ഒരു 3 കിലോ ചാണകം. 3 കിലോ ചാണകത്തിന് 1.5 കിലോ 1.5 ലിറ്റർ ഗോമൂത്രം വേണം. അപ്പം 3 കിലോ ചാണകം എടുക്കാൻ പോകുന്നത്. ചാണകത്തിന് ഷേപ്പ് ആർക്കും കാണണോ? കണ്ട, ഇതാണ് ചാണകം. ഇത് ഏതാണ്ട് ഒരു 1.5 കിലോ ഉണ്ട്, ഇതെ 1.5 കിലോ ഉണ്ട്. ഇതാണ് ചാണകം. ഈ ചാണകത്തിൽ നമ്മൾ ചെയ്യാൻ പോണത്, ഈ നെയ്യൊന്ന് പൊട്ടിച്ചു. ഓക്കെ, ഞാനിവിടെ താഴ്ത്തി വെച്ച് ചെയ്യാം അല്ലേ, നല്ല കണക്കാണോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഈ നെയ്യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചാണകത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ചേരുവ ചേർക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നെയ്യ് ചേർത്ത് അതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങളെല്ലാം ചേർക്കും. ഇത് 100 ml. ആ, അതിന് ശേഷമാണ് ബാക്കി സാധനങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. ഇനി നെയ്യിനെ, ഇതിനെ നമ്മൾ മറ്റേ മാവ് കുഴക്കണ പോലെ ശരിക്കും അങ്ങോട്ട് ആ കൈകൊണ്ട് ചേർത്താലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഉണ്ട്, ഈ നെയ്യും ഇതെല്ലാം ചേർക്കുമ്പോൾ ഇതിൻ്റെ രൂപം തന്നെ മാറും. ഇതാണ് കണ്ടീഷൻ. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ 1 ലിറ്റർ തൈര്. തൈര് എന്ന് വെച്ചാൽ നെൽകൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്, അത് വേര് ശക്തിപ്പെടുത്താനാണ്. ഇത് ഇപ്പോൾ ഉണ്ടാക്കണത്, അത് മതി. ഇപ്പം മണം മാറിത്തരും. 1 ലിറ്റർ അതാരെ ഇതും കൂടി നാടൻ തൈരായിരിക്കും നല്ലത്. നാടൻ തൈരായിരിക്കും നല്ലത്. ഞാൻ ഇതിലേക്ക് പഠിച്ചു. ആ വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒന്നും വെള്ളം ഇതിൽ വെള്ളം പാടില്ല, ഒന്നും വെള്ളം പാടില്ല. ഇതാണ് അത് 1 ലിറ്റർ. ആ ഒഴിച്ച് മരം നമുക്ക് സാധാ കറന്ന് കിട്ടുന്ന പാലാണെങ്കിൽ നല്ലത്, ആ കളറ് മാത്രമേ ഉള്ളൂ. അല്ല, ആ വാസുദേവന. ഓക്കെ, ഇത് പറയല്ല. ഇനി ശർക്ക ഉണ്ട്, കള്ള്, ആ പഴം, പഴം എടുക്കണം. ഇതായിക്കോ, അങ്ങനെ എന്തോ 1.5 കിലോ പാളയങ്കുടൻ പഴം തന്നെ വേണം. ഒരു 5 എണ്ണം എടുത്തു മേഡം. ആ പാളയങ്കുടന, ആ എവിടെ പോയി? ആ മേഡം, അതൊന്നും കൂടി കുഴപ്പമില്ല. വേണ്ട വേണ്ട വേണ്ട, ചാണകം 3 കിലോ, നെയ്യ് 100 ml, തൈര് 1 ലിറ്റർ, പാല്, പഴം 5 എണ്ണം.
ഗോമൂത്രം ഒഴിച്ചില്ല. ആ ഗോമൂത്രം ഗോമൂത്രം ഒരു കുഴപ്പമില്ല. ഇതിൽ പകുതി ഒഴിച്ചോട്ടോ. ഗോമൂത്രം തന്നെ വേണമെന്നുണ്ട്. അത് രണ്ടു ചോദിച്ചാലും കുഴപ്പമില്ല. ആ കൊച്ചോ രണ്ടു ഉപ്പിച്ചോ. റൈറ്റ് സൈഡിലേക്ക് തന്നെ ഇറങ്ങണം. ആ സൈറ്റിലേക്ക് മാത്രം അല്ലേ ഇറങ്ങാൻ പറ്റും. ആ കള്ള ഒഴിച്ച കള്ള അവസാനം ഒഴിക്കാം. ഏഴ് സാധനമുണ്ട്. അതായത് പശുവിന്റെ ചാണകം, മൂത്രം, നെയ്യ്, തൈര്, പാല്, അതാണ് പഞ്ചഗവ്യം. ഇതിന് ഇത്തിരി നമ്മൾ പാലിൽ ബൂസ്റ്റ് ചേർക്കണ പോലെ ഇത്തിരി കള്ളും പഴവും കൂടി ചേർത്തല്ല. അപ്പം ഇത് ഏഴ് ഐറ്റംസ്. ഇനി ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് നമ്മൾ അടച്ചു വെക്കും. ഒന്നും ചെയ്യേണ്ട, കെട്ടിയങ്ങ് വെച്ചേക്കുക, തണലത്ത് കെട്ടിയേക്കണം. 21 ദിവസം പഞ്ചഗവ്യം. ആ അത് തന്നെ എയർടൈറ്റ് ആയിരിക്കണം. പഞ്ചഗവ്യം 21-ാം ദിവസം മുതൽ ഇത് ഉപയോഗിക്കുക. 6 മാസം വരെ ഇതിന് കെട്ടിയാൽ പുഴു വരാൻ സാധ്യത കൂടുതലാണ്, കാരണം 21 ദിവസമുണ്ട്. അത് തന്നെ. അപ്പോൾ 21 ദിവസം ആയതുകൊണ്ട് ഇതിന് പുഴു വരും. അതായത് ഏതെങ്കിലും പ്രാണി കയറി മുട്ടയിട്ട് അത് കഴിഞ്ഞ് അതിൽ പുഴു വരും. പുഴു വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഏറ് കയറാതെ 21 ദിവസം കെട്ടി വെക്കണമെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങളെ ചാണകത്തിൻ്റെ മണമൊക്കെ പോയില്ലേ? ഞാൻ മണം ഇതൊരു നല്ല സുഗന്ധമാണ് ഇപ്പോൾ. ആ അപ്പോൾ 21 ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. 21 ദിവസം കഴിയുമ്പോൾ രൂപ മാറും. ഇത് 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ പഞ്ചഗവ്യം, 10 ലിറ്റർ വെള്ളം, മാക്സിമം 15 വരെ ആകാം. 15 പോകണ്ട. എന്നിട്ട് ചെടികൾക്ക് നെൽകൃഷിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ ഇനി സ്പ്രേ ചെയ്യാൻ പറ്റാത്ത ഇതിന് കൊഴുപ്പുണ്ടെങ്കിൽ ചെറിയ പുൽച്ചെടിയോ ചൂലോ എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി. ആ ചെടിക്ക് ഒഴിക്കുമ്പോൾ 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ ഇത് പഞ്ചഗവ്യം, 10 ലിറ്റർ വെള്ളം, 10 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അത് 15 ലിറ്റർ ആയാലും കുഴപ്പമില്ല. ചെടികൾക്ക് കഴിയുന്നതും ഈ ചെടിക്ക് പുറത്തേക്ക് പോകണ്ട, ചെടിയുടെ ഇലയിലും ചുവട്ടിലും തന്നെ വീഴണം. ചെടിയുടെ ഇലയിലും ചുവട്ടിലും തന്നെ വിടാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഗുണമുള്ളൂ. അപ്പോൾ ആഴ്ച ഇത് ഒന്ന് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ മണ്ണിൽ. ഇപ്പോൾ ഈ സാധനം ചേർത്തുകൊണ്ട് മണ്ണിലെ മറ്റുള്ള ബാക്ടീരിയകളും അണുക്കളൊന്നും ഈ ചെടിയുടെ ഭാഗത്തേക്ക് വരില്ല ഇവൻ ചെന്ന് കഴിയുമ്പോൾ. അതിനുള്ള ചേരുവകളാണ് നമ്മോട് ചേർത്തേക്കണത്. അപ്പോൾ നല്ല ബാക്ടീരിയകൾ മാത്രമേ വളരുള്ളൂ. അതിനാണ് ഈ സാധനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇതിൻ്റെ പ്രത്യേകിച്ച് 6 മാസമുള്ളൂ, 21 ദിവസം ഇതിന് ബാക്കപ്പുള്ളൂ. 21-ാം ദിവസം നമുക്ക് അഴിക്കാം. അപ്പോൾ ഈ രൂപ തന്നെ മാറും. അതാണ് ഈ പഞ്ചഗവ്യം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ്. ആ ഇത് ഉണ്ടാക്കിയത് തമിഴ്നാട്ടിലെ ഡോക്ടറാണ്, MBBS MD ഡോക്ടറാണ്, നടരാജൻ എന്ന് പറഞ്ഞ കൊടുമുടി എന്ന സ്ഥലത്തുള്ള ഒരു ഡോക്ടറാണിത് ആദ്യമേ ഉണ്ടാക്കി കൃഷിയിൽ പരീക്ഷിച്ചത്. ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പക്ഷിമൃഗാദികൾക്കെല്ലാം കൊടുക്കാം. പശു ഉണ്ടെങ്കിലും പട്ടി ഉണ്ടെങ്കിലും പൂച്ച കോഴി എന്തിനും കൊടുക്കാം. എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ കോഴിക്കാണെങ്കിൽ വെള്ളം കൊടുക്കുമ്പോൾ 2 ഡ്രോപ്സ് 3 ഡ്രോപ്സ് ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ എടുത്തിട്ട് 3-4 ഡ്രോപ്സ് കോഴിക്ക് കൊടുക്കുക. കോഴിക്കും കൊടുക്കുക, മറ്റേ താറാവിന് കൊടുക്കാം. പശുവിനാണെങ്കിൽ ഇത്തിരി ഒരു 10-20 മില്ലി എടുത്തിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുത്താൽ ഒരുപാട് അസുഖങ്ങളെല്ലാം മാറും. നമുക്കും അതുപോലെ തന്നെ, നമ്മോട് കഴിക്കാൻ പറഞ്ഞ ആൾക്കാർ കഴിക്കില്ല, അത് വേറെ വശം. അപ്പോൾ അത് നമ്മൾ കഴിക്കേണ്ട. അതിൽ പട്ടിക്ക് കൊടുക്കാം, പട്ടിയുടെ ആഹാരത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.